നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മതസംഘടനയാണ് യഹോവ സാക്ഷികൾ അമേരിക്ക കേന്ദ്രമാക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സ്ഥാപിക്കപ്പെട്ട ഒരു മതസംഘടനയാണ് ഇത് ചാൾസ് ടേയ്സ് റസലിൻ്റെ നേതൃത്വത്തിലാണ് ഈ സഭ സ്ഥാപിച്ചത് മതസംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ലോകത്ത് ഇരുന്നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിലായി ഈ മതസംഘടനയ്ക്ക് ഏകദേശം എഴുപത്തി ദശലക്ഷത്തോളം സജീവ സാക്ഷികൾ ഉണ്ടെന്നാണ് കണക്ക് അമേരിക്കയിലും ബ്രിട്ടനിലുമാണ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സാക്ഷികളുള്ളത് വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട മതസംഘടനയാണ് യഹോവ സാക്ഷികൾ വീടുകളിലെത്തി സുവിശേഷം പറയുക ബൈബിൾ വാക്യങ്ങളടങ്ങിയ കുറിപ്പുകൾ ജനങ്ങളിലെത്തിക്കുക ജനങ്ങളെ സത്യത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച് മതസംഘടനയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നിവയൊക്കെയാണ് യഹോവ സാക്ഷികളുടെ മതപ്രചരണ രീതികൾ ക്രൈസ്തവ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് സഭ പ്രവർത്തിക്കുന്നതെങ്കിലും നിലവിലെ രീതികളിൽ നിന്നും മാറി നടക്കുന്ന ഒരു വിഭാഗമാണ് യഹോവ സാക്ഷികൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നടപ്പു രീതികളോട് താൽപ്പര്യമില്ലാത്ത സംഘടന കൂടിയാണിത് ബൈബിൾ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയാണെന്നും പള്ളികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശരിയായ രീതിയിൽ അല്ലെന്നും യഹോവ സാക്ഷികൾ അഭിപ്രായപ്പെടുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും പഴയ ബൈബിളിനെയും പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ കൂട്ടർ യഹോവ സാക്ഷികൾ മാത്രമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിന് ഒരേയൊരു ലക്ഷ്യം മാത്രമേയുള്ളൂ അത് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടതെന്നും യഹോവ സാക്ഷികൾ പ്രഖ്യാപിക്കുന്നു യഹോവ സാക്ഷി പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസങ്ങൾക്കും ധാർമ്മിക നിയമങ്ങൾക്കും അനുസൃതമായി മാത്രമേ വിശ്വാസി സമൂഹം ജീവിക്കാവൂ എന്നും അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതം മതപരമായ ദൗത്യം നിറവേറ്റുന്നതിന് മാത്രമാണെന്നും യഹോവ സാക്ഷികൾ കരുതുന്നു ഒരർത്ഥത്തിൽ വർത്തമാന ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൂട്ടരാണ് യഹോവ സാക്ഷികൾ തങ്ങൾ ഈ ലോകത്താണ് ജീവിക്കുന്നതെന്ന് അവർ കരുതുമ്പോഴും യഥാർത്ഥ ജീവിതം ഈ ലോകത്ത് അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നിയമങ്ങളെയും ഒരു പരിധിവരെ തള്ളിപ്പറയുന്ന സംഘടന കൂടിയാണ് യഹോവ സാക്ഷികൾ അതേസമയം നിലവിലുള്ള മറ്റ് തീവ്ര വിഘടനവാദ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഹോവ സാക്ഷികൾ മതേതര സമൂഹത്തിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും അവരുടെ കുട്ടികളെ മതേതര സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വിദ്യാഭ്യാസം ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാകരുതെന്നും സംഘടനയുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആകണമെന്നും യഹോവ സാക്ഷികളുടെ വിശ്വാസത്തിൽ പറയുന്നുണ്ട് സൈനിക സേവനം തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യൽ മറ്റു മതങ്ങളുടെ ഉത്സവങ്ങളിലും ജന്മദിനങ്ങൾ കല്യാണാഘോഷങ്ങൾ തുടങ്ങിയ മതേതര ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ യഹോവ സാക്ഷികൾ അനുവദിക്കാറില്ല ദൈവപ്രചരണത്തിന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സംഘടന കൂടിയാണ് യഹോവ സാക്ഷികൾ രണ്ടായിരത്തി അഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്തെമ്പാടുമുള്ള യഹോവ സാക്ഷികൾ പ്രചരണത്തിനായി ഒന്ന് ദശാംശം രണ്ട് ബില്യണിലധികം മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട് ശാരീരിക ബുദ്ധിമുട്ടില്ലാത്ത ഏതൊരു സാക്ഷിയും കഴിയുന്ന രീതിയിൽ ദൈവപ്രചാരണത്തിനിറങ്ങണമെന്നും സംഘടന ചട്ടം കെട്ടുന്നുണ്ട് രാജ്യാതിർത്തി എന്നൊന്നുമില്ല എന്നാണ് ഇവരുടെ വിശ്വാസം ദേശീയഗാനം ഇവർ ആലപിക്കാറില്ല മറ്റുള്ള മതസ്ഥരുടെ രക്തം ഇവർ സ്വീകരിക്കില്ല സൈന്യത്തിലോ മറ്റ് രാജ്യവുമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനത്തിൽ ഇവർ പ്രവർത്തിക്കില്ല മറ്റു മതസ്ഥരെ വെറുക്കുക എന്നതാണ് ഇവരുടെ രീതി ജീവന് പോലും ഭീഷണിയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പോലും മറ്റു മതസ്ഥരുടെ രക്തം പോലും സ്വീകരിക്കാത്ത ഇവർ ചുരുക്കി പറഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നത് ചുരുക്കം